ഈ പള്ളി കട്ട കക്ഷികൾ ഖുർആനിൽ ആയത്ത് കക്കും ഹദീസ് കക്കും കൂട്ടത്തിൽ ഇമാമിങ്ങളെ കിതാബ് കക്കും. ഇപ്പൊ അബ്ദുസലാം സുല്ലമി എഴുതിയിട്ട് ഒരു ലേഖനം, അതിലാണ് ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് കാട്ടിട്ട് നബി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നജസാണ് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ച് തീർക്കാൻ ആശ്രമിച്ചത്. എന്ത് തട്ടിപ്പാണ്! സുബ്ഹാനല്ലാഹ്. അമ്മാ ശൈറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ ഖുൽനാ ബി തഹാരതി ഗൈരിഹി ഫഹുവ ഔല. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യകേശം മറ്റുള്ള മനുഷ്യന്മാരുടെ മുടികൾ തന്നെ അത് താഹിറാണ്, ശുദ്ധിയുള്ളതാണെന്ന് അഭിപ്രായം, അതാണ് ശരി. ആ അഭിപ്രായ പ്രകാരം അല്ലാഹുവിന്റെ റസൂലിന്റെ രോമം എന്തായാലും വലിയ ശുദ്ധിയുള്ളത് തന്നെ. വൈല, അങ്ങനെയല്ല. ഒരു കൗലുണ്ട്, സാധാരണ ആൾക്കാരെ മുടി പുറത്തു വന്നാൽ നജസാണ് എന്നൊരു കൗലുണ്ട്, മയ്യത്ത് നജസാണ് എന്ന് പറയുന്നൊരു കൗലുണ്ടല്ലോ. ആ കൗല പ്രകാരമാണെങ്കിൽ തന്നെ ഫവജിഹാനി, രണ്ട് ന്യായം. കാല അബൂ ജാഫറിൻ, അതേ അബൂ ജാഫർ റളിയല്ലാഹു അൻഹു, അബൂ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ താഹിറുൻ നബി സല്ലല്ലാഹു. അബൂ ജാഫർ എന്ന് പറഞ്ഞാൽ ആരാ? ഓറ്. അബൂ ജാഫർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം സാധാരണ മനുഷ്യന്മാരെ മുടി അത് നജസാണ്. മൂപ്പര് പറയാണ് ഹുവ താഹിറുൻ, അല്ലാഹു റസൂലിന്റെ അങ്ങനല്ലേ, അത് താഹിറാണ്. വഖാല ഗൈറുഹു ഹുവ നജസുൻ, ഏതോ ആരോ അത് നജസാണ് എന്ന് പറഞ്ഞു, ആളെ പേരില്ല. എന്നിട്ട് നബിമാ പറയാ, വഹാദൽ വജുഹു, ഈ നജസാണെന്ന് പറഞ്ഞവന്റെ അഭിപ്രായം ഗലതുൻ, കടുത്ത പിഴവാണ്. ഇത് കാട്ടിട്ട് മൗലവി എന്ത് തോന്നിവാസമാണ് ആ ശബാബിൽ എഴുതി വെച്ചത് നബിമാ റളിയല്ലാഹുവിന്റെ പേരിൽ. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, അൽ മദ്ഹബു സ്വഹീഹു അൽ ഖത്ഉ ബി തഹാറത്തി ശരീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരഭിപ്രായവും ഇല്ല, ഖത്ഉയേ ഉള്ളൂ, ഖിലാഫില്ല, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വളരെ ശുദ്ധിയുള്ള മഹത്വമുള്ളത് തന്നെ. കമാ സബഖ മുമ്പത് പറഞ്ഞിട്ടുണ്ട്. വദലീലുൽ ഹദീസ്, അതിന്റെ തെളിവ് ഏതോ വ്യക്തിയുടെ ന്യായമല്ല, റസൂലുള്ളാഹി ഹദീസാണ് കേട്ടോ. മർത്തബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വലിയ പദവിയുമാണ് കേട്ടോ. ഇങ്ങനെ നബി ഇമാം എഴുതിയിട്ട് നബി ഇമാമിന്റെ ഇബാറത്ത് കട്ടുമുറിച്ചിട്ടല്ലേ അബ്ദുസലാം സുല്ലമി ശബാബിൽ എഴുതിയത്? ഞാൻ ചോദിക്കുന്ന അപ്പുറത്തെ മുജാഹിദുണ്ടല്ലോ, വല്ല മുജാഹിദും ഇതൊന്ന് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? എന്നാ സുഹൃത്തുക്കളെ, അത് കിതാബ് കക്കലി ഇബാറത്തുകൾ ഒക്കെ മുജാഹിദിന്റെ പതിവ. ആ മുജാഹിദ് ഒക്കെ കക്കുന്ന മുജാഹിദ് അവർ എപ്പം കക്കും. എന്നാൽ അവരെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഒരു ക്ലിപ്പ് കേൾപ്പിച്ച് എസ് കെ കാര്യം, എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അതിലെന്ത് ചെയ്തു? അവര് കട്ടില്ല, അങ്ങനെ കുറച്ചും കൂടി കട്ടി. എന്നിട്ടോ തീർന്നില്ല. ഞാനത് പെരുമുഖത്തുനിന്ന് പിടിച്ച് തൊണ്ടി സഹിതം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ക്ലിപ്പ് മുജാഹിദ് നിങ്ങളും കട്ടു, ഇപ്പറയുന്ന കൂട്ടരും കട്ടു. അപ്പോ അത് ഏതോ ഒരു എസ് കെ കാരൻ അവിടുന്ന് കേട്ട്, ഇവൻ പോയിട്ട് ഓഫീസിൽ നിന്ന് പ്രസിഡന്റാക്കിന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ സി ഡി ഇറങ്ങപ്പോ അത് കാണുന്നില്ല. അപ്പൊ എന്താ ചെയ്തു വെച്ചാൽ, ആദ്യം സെലഫി എന്റെ കട്ട്, എന്റേത് കട്ടിട്ട് കൊടുത്തതിന് പിന്നെ എന്റേത് എസ്കെക്കാർ കട്ട്. അത് ഞാൻ തൊണ്ടി സൈഡം പിടിച്ചപ്പോ ഇപ്പൊ നോക്കുമ്പോ അവരിറക്കിയ സി ഡിന്ന് അവരെ എന്നെ കട്ട്. അത് ഓരോന്നോരോ നേരം കേൾപ്പിച്ചു തരാം. അവസാനം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവട്ടം സമ്മതം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ചോദിച്ച് സമ്മതം കൊടുത്തില്ല. അവസാനം തങ്ങൾ മദീന നേരിട്ട് സഹമതം കൊടുത്തിട്ടാണ് ഈ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് അറബിയുടെ പരിഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വ്യക്തമാക്കുന്നു. സംഭവം ഇങ്ങനെയാണ്, സമ്മതം അവിടുന്ന് കിട്ടിയിട്ട് അറബി നബി സല്ലല്ലാഹു അലൈഹി അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നോക്ക്, നിങ്ങൾ ഈ തരത്തില് സ്വപ്ന കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഇല്ലാത്ത സ്വപ്നക്കഥകളാണിത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും സ്ഥിരീകരിക്കും, ദീനിയായ നിയമങ്ങൾ അറിയുന്ന ആളുകളും സ്ഥിരീകരിക്കും. അതിന് പുറമെ ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്റെ കട്ട സി ഡി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സെലഫിയിനോട് വാങ്ങിയ സി ഡി, അതിപ്പ എന്താ കാണാത്ത? നിങ്ങളെ സി ഡിയിൽ എവിടെ പോയത്? ഈ അതിന് പുറമേ നിങ്ങൾ
കട്ടിട്ടുണ്ട് എന്റെ സി ഡി വെച്ചിട്ട് നിങ്ങൾ വെച്ച സി ഡി ഇപ്പൊ ഇറക്കിയില്ല എന്താ ഇല്ലാത്തത്? കോഴിക്കോട്ടിൽ നിന്ന് വെച്ച് ഗൾപ്പിച്ച് എന്തെങ്കിലും സി ഡി കൊടുക്കാത്തതെന്ന് എന്റെ ചോദ്യം. അത് നിങ്ങൾക്ക് കേൾക്കണം, വെച്ചു കൊടുക്ക്, നമ്മൾ പിടിച്ച് വെച്ചു കൊടുക്കുക. അതിന് പുറമെ നാം പരിശോധിക്കേണ്ട ഗൗരവതരമായ കാര്യം, ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടാൽ അംഗീകരിക്കാൻ പറ്റുമോ, ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ, തെളിവാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ പറയണ്ട. സാക്ഷാൽ പേരോട് അബ്രഹ്മാൻ പ്രകാശി പറയട്ടെ, ഇങ്ങനെയുള്ള ഒറ്റകൾ പറയുന്ന സ്വപ്ന കഥകൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ എന്ന് അവരെന്താ പറയട്ടെ. ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏതൊരു പോലീസിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ചെയ്പാറിന്റെ കുടുംബമാണ്. അത് ചെയ്പാറിന്റെ കുടുംബം. നമുക്ക് ഇതൊക്കെ ഇതിന്റെ ആമുഖം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഭാഗം എന്റെ ക്ലിപ്പ് വെച്ച ഭാഗം നിങ്ങളുടെ പുറത്തിറക്കിയ സി ഡിയിൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ ക്ലിപ്പ് വെച്ച് അവിടെ കേൾപ്പിച്ച് ആ സദസ്സിൽ നിന്ന് പല കൊണ്ട് തക്ബീർ ചൊല്ലിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇറക്കിയ സി ഡിയിൽ എന്തുകൊണ്ട് പിൻവലിച്ചു? നിങ്ങൾ മുസ്ലിം സമുദായത്തോട് മറുപടി തരാം. നിങ്ങൾ അവിടെ കോഴിക്കോട്ട് ഒരു ഹാളിൽ കുറെ മുഖല്ലിമികളോ അല്ലാത്തവരെയോ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എന്റെ സി ഡി കട്ട് കേൾപ്പിച്ചിട്ട് അവരെ കൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ് എന്ന് കേൾപ്പിച്ചു. എന്തിനാ കേൾപ്പിച്ചത്? എന്റെ സി ഡി കട്ട് കേൾപ്പിച്ചു. അത് ഞാൻ പെരുമുഖത്ത് നിന്ന് എടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഇറക്കിയ സി ഡി നിന്ന് നിങ്ങളത് കട്ടു. ഇതിന്റെ പേരാണ് നിങ്ങൾ ബർക്കത്ത് നിന്നോ കറാമത്ത് എന്തോ പറഞ്ഞോ കട്ടവൻ കൊണ്ട് തന്നെ കപ്പിച്ചു, അവരത് കപ്പിച്ചു. ഇനി ഞാൻ പറഞ്ഞുതരാം, തീർന്നില്ല. ഇനി ഞാൻ എന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ചിലപ്പോ പിഴച്ചുപോയ ഷെയ്ഖിന്റെ കോലത്തിൽ വലിയ ഷെയ്ഖായിട്ട് വരുന്നു. ചിലപ്പോൾ ശറഇനെതിരായ കാര്യത്തിൽ നീ പൂണ്ട് പിടിക്കുകയും നീ അള്ളാഹുന്റെ അലിമീങ്ങളെ കുറ്റം പറയുകയും തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുകയും അള്ളാഹ് ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ശൈത്താൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല, ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ശൈത്താൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത്, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിൽ ാണ്, അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത്